അഹങ്കാരം ആർത്തിയെ പോഷിപ്പിക്കുന്നു. യോഗവാസിഷ്ഠം നിത്യപാരായണം. ചിത്തം കാരണമർത്ഥാനാം തസ്മിൻ സതി ജഗത്രയം തസ്മിൻ ക്ഷീണേ ജഗത് ക്ഷീണം തച്ചികിത്സ്യം പ്രയത്നതഃ. രാമൻ തുടർന്നു, ജ്ഞാനത്തിന്റെ നേരെ ശത്രുവായ അഹങ്കാരത്തെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഭയവും മംഗലാപ്പുമുണ്ട്. ഈ അഹന്ത വളർന്നു പെരുകുന്നത് അജ്ഞതയുടെ ഇരുട്ടിലാണ്. അതാകട്ടെ, എണ്ണമറ്റ പാപവാസനകൾക്കും പ്രവർത്തനങ്ങൾക്കും നിദാനമാവുന്നു. എല്ലാ ദുഃഖങ്ങളും മനഃപ്രയാസങ്ങളും കാരണം ഞാൻ ദുഃഖിക്കുന്നു എന്നും മറ്റുള്ള അഹംഭാവമാണ്. ഈ അഹങ്കാരമാണ് എൻ്റെ ഏറ്റവും വലിയ രോഗമെന്ന് എനിക്ക് തോന്നുന്നു. ലോകത്തില് സുഖസമ്പാദനത്തിനുള്ള വസ്തുക്കളാകുന്ന വല വിരിച്ച് ഈ അഹങ്കാരം ജീവജാലങ്ങളെ ബന്ധിപ്പിക്കുന്നു. ലോകത്ത് എല്ലാ അത്യാപത്തുകൾക്കും കാരണവും ഈ അഹങ്കാരം തന്നെ. അത് ആത്മനിയന്ത്രണം കെടുത്തി നന്മയെ നശിപ്പിച്ച് സമതഭാവത്തെ ഇല്ലാതാക്കുന്നു. എനിക്ക് ഞാൻ രാമനാണ് എനിക്ക് ഞാന് രാമനാണ് തുടങ്ങിയ അഹംഭാവത്തെ വിട്ടുകളഞ്ഞ് ആഗ്രഹങ്ങളിൽ നിന്നും മോചിതനായി ആത്മാവിൽ അഭിരമിക്കണം. അഹങ്കാരത്തോടെ ഇതുവരെ ചെയ്തതെല്ലാം വൃഥാവിലായി എന്ന് ഞാൻ അറിയുന്നു. അഹങ്കാരരഹിതമായ അവസ്ഥ മാത്രമാണ് ഉണ്മ. അഹങ്കാരത്തിൻ്റെ പിടിയിൽ നിൽക്കുമ്പോൾ ഞാൻ ദുഃഖിതനും അതിൽ നിന്ന് മോചിതനാവുമ്പോൾ സന്തോഷവാനുമാണ്. അഹങ്കാരം ആർത്തിയെ പോഷിപ്പിക്കുന്നു. അഹങ്കാരത്തിൻ്റെ അഭാവത്തിൽ ആർത്തിക്ക് വളരാനാവില്ല. സാമൂഹികവും കുടുംബപരവുമായ എല്ലാ ബന്ധങ്ങൾക്കും കാരണം അഹങ്കാരമത്രേ. അത് ജാഗ്രതയില്ലാത്ത ആത്മാവിനെ പിടികൂടി ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ അഹങ്കാരത്തിൽ നിന്നും സ്വതന്ത്രനാണ് എന്നാണ്. എങ്കിലും ഞാൻ കഷ്ടപ്പെടുക തന്നെയാണ്. എന്നെ പ്രബുദ്ധനാക്കിയാലും മഹാത്മാക്കൾക്ക് സേവ ചെയ്താലല്ലാതെ ഈ മലിനമായ മനസ്സ് എന്ന വസ്തു കാറ്റുപോലെ അശാന്തമായി വർത്തിക്കും. ഈ മനസ്സ് എന്ത് കിട്ടിയാലും കൂടുതലും കൂടുതലും ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരരിപ്പയില് എത്ര വെള്ളമൊഴിച്ചാലും അത് നിറയാത്തതുപോലെ, എത്രമാത്രം ലൗകിക നേട്ടങ്ങൾ ഉണ്ടായാലും വസ്തുവകകൾ സമ്പാദിച്ചാലും മനസ്സ് നിറയുകയില്ല. മനസ്സ് എല്ലാ ദിശകളിലേക്കും ദ്രുതഗമനം നടത്തുന്നുവെങ്കിലും ഒരിടത്തും സുഖം കണ്ടെത്തുന്നില്ല. മരണാന്തരം നരകത്തിൽ കിട്ടാൻ പോകുന്നത് കൊടും ദുരിതത്തെ പറ്റി ആലോചിക്കാതെ മനസ്സ് സുഖത്തിന് പുറകെ പായുന്നു. എന്നാൽ ഈ ജീവിതത്തിൽ സുഖം ലഭിക്കുന്നുമില്ല. കൂട്ടിൽ കിടക്കുന്ന സിംഹത്തിനെ പോലെ അസ്വസ്ഥമാണ് മനസ്സ്. സ്വതന്ത്രമില്ല, സുഖവുമില്ലാത്ത അവസ്ഥ. മഹാത്മാവേ, കഷ്ടം. ഞാൻ ആ മനസ്സ് വിരിച്ച വലയിൽ കുടുങ്ങിയിരിക്കുകയാണ്. കുതിച്ചു പായുന്ന നദീജലം വൃക്ഷത്തെ കടയോടെ പിഴുതെടുക്കുമ്പോഴേ മനസ്സ് എൻ്റെ സ്വത്വത്തിനെ വേരോടെ പറിച്ചിരിക്കുന്നു. കാറ്റിൽ പറക്കുന്ന ഉണങ്ങിയ കരിയില പോലെ മനസ്സിനെ ചാഞ്ചാട്ടുന്നു. ഈ മനസ്സാണ് ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും കാരണം. മൂന്ന് ലോകവും മനസ്സ് എന്ന വസ്തുവിനാൽ നിലനിൽക്കുന്നു. മനസ്സില്ലാതാകുമ്പോൾ ലോകവും അപ്രത്യക്ഷമാവുന്നു.